എന്നാ ശരി ചേച്ചി, എന്നായിക്കോട്ടെ. ചേട്ടാ, എന്നെയും കൂടെ ഒന്ന് കേറ്റാമോ? അതിനിപ്പോ തന്നെ കേറിക്കോ. ഹലോ ചേട്ടാ, ഞാൻ തരാതിരിക്കുന്ന അല്ല, ഇങ്ങനെ തരാതിരിക്കുന്ന ആളല്ലല്ലോ ഞാൻ. പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ ചേട്ടൻ മരിച്ചിട്ട് 2 വർഷമായി. വീട്ടിലെ എല്ലാം ഞാനാ നോക്കുന്നത്. ഞാനൊരു ചിട്ടി കൂടിയിട്ടുണ്ട്. അതിൻ്റെ പൈസ കിട്ടുമ്പോൾ ആദ്യം ചേട്ടൻ്റെ പൈസ ആയിരിക്കും ഞാൻ തരുന്നത്. ആ ശരി. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. എനിക്കൊരു ചേട്ടനെ അറിയാം. ചേട്ടൻ്റെ ഒരു മോതിരമുണ്ട്. അത് വെറും മോതിരമല്ല, മാന്ത്രിക മോതിരം. ആ മോതിരം ഇട്ടാ നമ്മുടെ എന്താഗ്രഹവും നടന്നിരിക്കും. ഒന്ന് പോയേടാ, അങ്ങനത്തെ മോതിരമൊന്നും ഇല്ല. നീ വിശ്വസിക്കണ്ട, പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാ. നീ എന്നടങ്ങനെ മൂടപ്പെട്ടിരിക്കുന്നേ? ഡാ ഡാ ഡാ, എനിക്ക് ആ മോതിരം വേണം. ഡാ, എനിക്കതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നമ്മുടെ ഇവിടെ ആളാവാലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാ. അപ്പം നീ ചുമ്മാ പറഞ്ഞാണോ? ഡാ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ചേട്ടൻ്റെ മോതിരമുണ്ട്, അത് തരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പക്ഷേ മാരിക്കുന്നു വരെ പോവേണ്ടി വരും. അതൊക്കെ നമുക്ക് പോവാം. എന്നാ ശരി, നമുക്ക് നാളെ തന്നെ പോയേക്കാം. അല്ല, നിനക്കിപ്പോ എന്തിനാ മോതിരം? അപ്പ അതാണ് കാര്യം. ഡാ, ഞാൻ പറഞ്ഞ ചേട്ടനാ അങ്ങേറ്റ തിരിക്കുന്നേ. ഒമ്മൊരു കൊട്ട
എന്താ ടീം നമ്മളെ കൊണ്ടൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. ചേട്ടാ ചേട്ടാ ഒന്നങ്ങോട്ട് വരാവോ? എന്നായിരുന്നു കാര്യം? ഒന്നും വരാവോ? എടാ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നേ, നീ കാര്യം പറഞ്ഞു. പ്ലീസ് ചേട്ടാ ഒന്നങ്ങോട്ട്. ആ വാ ചേട്ടാ. ചേട്ടനന്ന് പറഞ്ഞൊരു മോതിരമില്ലേ, ഒരു മാന്ത്രിക മോതിരം, അത് ഞങ്ങൾക്ക് തരുമോ? മോതിരോ? ഏത് മോതിരം? ഉത്സവത്തിനൊന്നും ചേട്ടൻ പറഞ്ഞില്ലേ മാന്ത്രിക മോതിരത്തെയൊക്കെ പറ്റി? ആ മോതിരമാണോ? അങ്ങനെ പറയണ്ടേ, എന്നാലേ മനസ്സിലാവും. ഏ ഞങ്ങൾക്ക് തരോ ചേട്ടേ? എടാ അതെ മോതിരമൊക്കെ ഉണ്ട്, പക്ഷേ 100 രൂപയോ? നമുക്കത് മേടിക്കാം, പൈസക്ക് എന്നെ അയ്യും, അതൊക്കെ നമുക്ക് ഒപ്പിക്കാം. ചേട്ടാ പൈസ ഞങ്ങള് തരാം, മോതിരം തരാവോ? ചേട്ടാ നാളെ കഴിഞ്ഞ് 4 മണിക്ക് ഞങ്ങള് മാരിയമ്മൻ കോവിലിൽ വരാം, ചേട്ടാ മോതിരമായിട്ട് വരാമോ? വന്നിരിക്കും. ഹലോ ചിട്ടിയോ? എനിക്കോ? ആ ശരി. ചേട്ടാ മോതിരം. ഈ മോതിരമൊക്കെ കൊണ്ടുപോകുന്നോളാം, പക്ഷേ ഞാൻ പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ നീയൊക്കെ എന്താണ് ആഗ്രഹിച്ചത് ജീവിതത്തിൽ ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനിയുള്ള 10 ദിവസം ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യണം. നിന്റെ വീടിനടുത്ത് പുഴയോ തോടോ അങ്ങനെ തേനിലൊക്കെ കാണത്തില്ലേ? നീ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഈ മോതിരം ഇടണം, എന്നിട്ട് 1 മിനിറ്റ് വെള്ളത്തിനടി ശരിക്കും മുങ്ങിക്കിടക്കണം. പല ശബ്ദങ്ങളും കേൾക്കും, ആരോ വിളിക്കുന്ന പോലെയും ശ്വാസം മുട്ടുന്നതൊക്കെ തോന്നും, വെറും തോന്നലാണ്, എണീക്കരുത്. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ എന്താണോ നിന്റെ ആഗ്രഹം അത് 3 പ്രാവശ്യം ഈ മോതിരത്തെ തലോടിക്കൊണ്ട് പറയണം. പറ്റുമോ? പറ്റും. ഏ പറ്റുമോ? പറ്റും ചേട്ടാ. എന്നാ ശരി, ഇന്ന് മോതിരം. ഇത്
ശരിക്കും സൈക്കിള് കിട്ടുവോ? ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ ചെയ്തില്ലേ? കിട്ടുവടാ. അതെ, എങ്ങനെയുണ്ടടാ?